നിന്റെ അച്ഛൻ ഇനി എന്തൊക്കെ വീമ്പ് പറഞ്ഞാലും അയാൾ നിന്നെ പലയിടത്തും വെച്ച് കാണും, അല്ലെങ്കിൽ അങ്ങേര് നാട് വിട്ട് പോകേണ്ടി വരും. ഇനി അവിടെ ചെന്നാലും നമ്മൾ ചിലപ്പോൾ പിന്നാലെ ചെന്നെന്ന് വരും. വേണ്ടെന്നോ? എന്റെ പെണ്ണിനെ സ്വന്തം മോളായിട്ട് അംഗീകരിക്കാത്ത അച്ഛനാ, അയാളെ ഞാൻ വെറുതെ ഒന്നും വിടില്ല. നിന്റെ അച്ഛനോട് നിനക്കില്ലാത്ത ദേഷ്യം എനിക്കെന്തിനാണെന്നോ? അത് കൊള്ളാം, നീ എന്റെ ഭാര്യയാവാൻ പോകുന്ന പെൺകുട്ടിയാ. അങ്ങനെയുള്ള നിന്നെ വേദനിപ്പിക്കുന്നത് ആരായാലും ഞാൻ വെറുതെ വിടില്ല അവരെ. നിനക്ക് മൊബൈൽ ഉള്ള കാര്യം ആർക്കെങ്കിലും അറിയാവോ? അമ്മയ്ക്കും സോണിക്കും പാറുവിനും അറിയാമെന്നറിയാം, മറ്റാർക്കെങ്കിലും അറിയാവോ? എന്റെ മോളെ, നീ ഒരു ദിവസം മൊബൈലും ചെവിയിൽ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അതിനുവേണ്ടി അവർക്കൊക്കെ ഉള്ളതിനേക്കാൾ നല്ലൊരു മൊബൈല് നിനക്ക് ഞാൻ വാങ്ങിച്ചു തരും. കാണട്ടെ നിന്റെ പുരോഗതി. നിന്റെ സ്വഭാവം തന്നെയാ നിന്റെ ശത്രു. മുരടനായ നിന്റെ അച്ഛനെ മൂക്കുകയറിടാൻ നിന്നെ കൊണ്ട് പറ്റുന്നില്ല. കുട്ടിക്കാലത്ത് പശുക്കളെയൊക്കെ നന്നായിട്ട് നോക്കിയിട്ടുണ്ടല്ലോ, കുത്താൻ വരുന്ന മൂരിയെ പോലും മൂക്കുകയറിട്ടിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു പോഴം പ്രകാശനെ നിയന്ത്രിക്കാനാണോ പാട്? ഓ, പോഴനെന്ന് വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? അയാള് പോഴനും ക്രൂരനും മണ്ടനുമാണ്. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളുടെ കുറച്ചെങ്കിലും സ്വഭാവം എന്റെ പെണ്ണിന് വേണം. നീന്ന് ഒരുപാട് സുന്ദരിയായിട്ടുണ്ടല്ലോ, നിന്നെ എനിക്ക് കാണാൻ തോന്നുക. ഇങ്ങോട്ട് വരുന്നോ? ഞാൻ അങ്ങോട്ട് വരട്ടെ? നീ ആരും കാണാതെ ഇറങ്ങി വന്നാ മതി. എങ്കി നിന്നെ മുറിക്കകത്ത് വന്ന് എടുത്തുകൊണ്ട് വരാൻ എനിക്കറിയാം. വാശി പിടിച്ച ഞാൻ ഉടനെ തന്നെ അങ്ങ് വരുവേ. ചിരിക്കുന്ന മുഖങ്ങളിലൊക്കെ കണ്ണീര് പടരും. ഡ്രൈവിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു. 10-18 വയസ്സ് മുതൽ വളയം പിടിച്ചു തുടങ്ങിയതാ സാറേ. അതിന്റെ ഒരു മെച്ചമുണ്ട്. ഇനി തന്നെ ഞാൻ വിടുന്നില്ല. പിന്നെ താൻ ലിക്കർ കഴിക്കത്തില്ലല്ലോ. കഴിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഡ്രൈവ് ചെയ്യുമ്പോ പാടില്ല. അയ്യോ സാറേ, ഞാൻ അങ്ങനെയൊന്നും, അത് പിന്നെ എനിക്കറിയത്തില്ലോ സാറേ. സാറേ, ഒരു ചെറിയൊരു അപേക്ഷയുണ്ട്. കുറച്ച് പൈസ അഡ്വാൻസ് ഇട്ടിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു സാറേ. വലിയ കഷ്ടത്തിലാ. ശരി, ഇന്ന് വൈകുന്നേരം താൻ ഓഫീസിലോട്ട് വാ, ഒരു മാസത്തെ സാലറി അഡ്വാൻസ് ആയിട്ട് തരാം.
വർക്കിന്റെ സൂപ്പർവൈസറാ. ഈ ബിൽഡിംഗിന്റെ കൺസ്ട്രക്ഷൻ നടത്തുന്ന കമ്പനിയുടെ സൂപ്പർവൈസറാ വരുന്നത്. രണ്ടുപേരും ഒന്നിച്ചാണോ ഇന്ന് വന്നത്? കല്യാണിയുടെ കമ്പനിയിലെ മാനേജർക്ക് മറ്റൊന്ന് രണ്ട് സൈറ്റിലേക്ക് പോകണം. അപ്പൊ പിന്നെ കിരൺ സാറ് വിളിച്ചു പറഞ്ഞു കല്യാണിയും കൂട്ടി ഈ സൈറ്റിലേക്ക് വരാൻ. ഇവരാണല്ലോ ഇതിന്റെ ഇന്റീരിയർ ചെയ്യുന്നത്. അല്ല, ഇയാളെന്താ ഇവിടെ? ഇയാളെ അറിയോ? പിന്നെ ഇയാള് വലിയ പുള്ളിയല്ലേ? എന്റെ പുതിയ ഡ്രൈവറാ, ഇന്നാ ജോയിൻ ചെയ്തേ. പുറത്ത് നല്ലൊരു തട്ടുകടയുണ്ട്, താൻ പോയി മൂന്ന് ചായ വാങ്ങിക്കൊള്ളു. പോയി ചായ വാങ്ങിച്ചിട്ട് വിടോ. സാറേ, ചായ വാങ്ങിക്കാനാണോ എന്നെ നിയോഗിച്ചത്, അതോ തന്റെ ഡ്രൈവർ പണിക്കാണോ? എന്താ, തനിക്ക് ചായ വാങ്ങിക്കാൻ പറ്റില്ലേ? സാറെ, കൈയൊന്നും നീട്ടിക്കേ. തന്റെ ജോലിയും വേണ്ട, അഡ്വാൻസും വേണ്ട. പ്രകാശനെ, ഈ ജോലി പുല്ല പുല്ല്. ഇയാളുടെ മോളാ ഇത് കല്യാണി. മോൾക്ക് ചായ വാങ്ങിക്കാൻ പറയതേ, ഇയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്റെ വീട്ടിലെ തൊഴുത്തില് പശുവിനെയും കറന്ന് പാൽ വിറ്റ് നടന്നോളാ. അങ്ങനെയുള്ള ഒരുത്തിക്ക് വേണ്ടി ചായ വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പറഞ്ഞ, തന്റെ ഡ്രൈവർ പണി എനിക്ക് വേണ്ട. സ്വന്തം അച്ഛൻ മോള് മോളല്ലെന്നാണല്ലോ പറയുന്നത്. കണ്ണിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലെങ്കിലും ചിലർക്ക് കാഴ്ച നഷ്ടപ്പെടും. അങ്ങനെ കാഴ്ച നഷ്ടപ്പെട്ട ഒരാളയാൾ. കാഴ്ച നഷ്ടപ്പെട്ടത് നിന്റെ മുതലാളിക്ക് കിരണ്. തീവ്രമായി നടക്കുന്ന അവനാ, ഇരുട്ടിലൂടെ നടക്കുന്ന അവനാ, മനസ്സിലായോ? ഡ്രൈവർ പണിക്ക് വേണമെങ്കിൽ വേറെ ആളെ നോക്കിയോ. ഇവിടെ പോലൊരു നാലാംകിട പെണ്ണിന് ചായ വാങ്ങിച്ചു കൊടുക്കുന്ന ഒരാളെ. ശരിക്കും കല്യാണിയുടെ അച്ഛനാണോ ഇയാള്? അയാളുടെ രണ്ടാമത്തെ മകളാ കല്യാണി. മോളുടെ അച്ഛനെന്നതിലുപരി മോളുടെ സംസാരശേഷി നഷ്ടപ്പെടുത്തിയ അച്ഛനെന്ന് പറയാം. എന്താണോ ഹരി ഇതൊക്കെ? ഇതുപോലെ ജീവിച്ച പെൺകുട്ടികൾ ഉണ്ടാവില്ല സാർ. അയാൾക്ക് വിഷം കൊടുത്ത് കൊല്ലേണ്ട സമയം കഴിഞ്ഞു. കല്യാണി പാപമായതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. കല്യാണി ചായ വാങ്ങിക്കൊണ്ട് വരാമെന്നാ പറഞ്ഞേ. വേണ്ട വേണ്ട, കല്യാണി ഒരു റെപ്യൂട്ടഡ് കമ്പനിയുടെ സ്റ്റാഫാ. സോണിയുടെ കമ്പനിയിലെ എല്ലാവർക്കും കല്യാണിയെ കുറിച്ച് നല്ല മതിപ്പാ. കഴിഞ്ഞ കാലത്തെ കുറിച്ച് ചിന്തിക്കണ്ട, ഇനി എന്ത് സംഭവിച്ചാലും നമ്മൾ നോക്കിയാ മതി. എന്നാപ്പാ കല്യാണി? എന്തായാലും ഒരുത്തിയുടെ അഹങ്കാരത്തിന് കുറവുണ്ടാവുമല്ലോ. നിന്റെ മരുമോളുടെ കല്യാണത്തിന് മുമ്പ് വിശേഷം അറിയിച്ചിട്ട് കയ്യും കാലും പിടിച്ചാ കല്യാണം നടത്തിയത് അറിയാലോ. എന്നിട്ട് ഇപ്പൊ അവളുടെ വീട്ടിൽ താമസിക്കുന്നോണ്ട് കുത്തലോട് കുത്തല്. പണത്തിന്റെ അഹങ്കാരമൊന്നും സോണി മോൾക്കില്ല. ന്യായമായ കാര്യങ്ങളെ ആ കുട്ടി പറയാറുള്ളൂ. നിന്റെ മോളെ പിന്താങ്ങുന്നോണ്ട് നിനക്ക് വലിയ കാര്യമായിരിക്കും.
മുമ്പിൽ ഒന്ന് ചാടും ആ ദുശകുന. എന്താടാ പ്രകാശ, അമ്മ തൂണിലും തിരുമ്പിലും ദൈവം ഉണ്ടെന്നല്ലേ പറയുന്നത്? പക്ഷെ ഇത് എവിടെ തിരിഞ്ഞാലും അവളുണ്ട്. അവള് നീ എന്ത് പറ്റിയെന്ന് പറയണ ചെറുക്ക. എന്റെ അമ്മ എന്റെ ജോലി പോയി, ഞാനും മുതലാളിയും കൂടെ കാറിൽ വന്നിറങ്ങി. അപ്പൊ വേറൊരു കാറ് വരുന്നു, അവളും അവളുടെ കൂടെ വേറൊരു തന്നെ. മുതലാളി എന്ന് പറഞ്ഞു ചായ വാങ്ങിച്ചോണ്ടു വരാൻ രണ്ടുപേർക്കും. ചിരിക്കടി, നീ ചിരിക്ക, അവക്കത് ഇഷ്ടപ്പെട്ടു. അച്ഛൻ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ MD ഡ്രൈവറായിട്ടാ ജോലി കിട്ടിയത്. കൺസ്ട്രക്ഷൻ സൈറ്റ് ആവുമ്പോ അവിടെയൊക്കെ കല്യാണി വന്നു എന്നിരിക്കും, അതവളുടെ ജോലിയുടെ ഭാഗമാ. ഞങ്ങളുടെ കമ്പനി പോലെ ഇവിടെ മറ്റനേകം കമ്പനികളുണ്ട്. അവിടെ മിക്കയിടത്തും ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്നത് കല്യാണിയുടെ കമ്പനിയാണ്. അതുകൊണ്ട് ഈ നാട്ടിൽ അച്ഛൻ ജോലിക്ക് പോയാ ചിലപ്പോ കല്യാണിയെ കണ്ടു എന്ന് വരും. അതിന് ജോലി കളഞ്ഞിട്ട് പോരുകയാണോ വേണ്ടത്? അല്ലടി, അവക്ക് ഞാൻ ചായയും മറ്റുള്ള കാര്യങ്ങളും മാറ്റി കൊടുത്തിട്ട് മുതലാളിയുടെ വളയവും പിടിക്കാം. ഇവളെക്കൊണ്ട് വലിയ ശല്യമായല്ലോടാ പ്രകാശ. അവള് മനഃപൂർവ്വം മണത്തറിഞ്ഞിട്ട് വരുന്നതാണ് അമ്മേ. എവിടെ ചെന്നാലും ഉണ്ടവിടെ. അതിനും ഇനി എന്റെ മോളെ പഴുക്കി പഴുക്കിയല്ലടി, കൊല്ലുകയാ വേണ്ടത്. ഇനി കൊന്ന ചോദിക്കാനും പറയാനും ആളുണ്ട്. കല്യാണിയുടെ വിവാഹം ഉറപ്പിച്ചതാ, അതുകൊണ്ട് ആ വഴിക്കൊന്നും ചിന്തിക്കണ്ട. നാലഞ്ച് ദിവസത്തിനകത്ത് അഡ്വാൻസ് തരാന്ന് പറഞ്ഞ എന്റെ ഡ്രൈവിംഗ് വാക്ക് ഇഷ്ടപ്പെട്ടതാ. ദൈവ അച്ഛന് പലതും കാണിച്ചു തരുന്നുണ്ട്, പക്ഷെ അച്ഛൻ അതൊന്നും മനസ്സിലാവില്ല. ജീവിതത്തിൽ അച്ഛന് കിട്ടിയ പുണ്യമാണെന്ന് അച്ഛൻ തിരിച്ചറിയുന്നില്ല. സംസാരിക്കരുത്. ഈ നിമിഷം ഞാൻ വിചാരിച്ച വിക്രത്തിൽ വിളിച്ചോണ്ട് ഇവിടെ നിന്ന് പുറത്തു അറിയാം നിനക്ക്, പക്ഷെ അവനെ വരാൻ മനസ്സില്ല. അവളുടെ ചെലവിൽ എല്ലാരും ജീവിക്കണം, അതുകൊണ്ടാ അവള് മുന്നേ വന്ന് ചാടി കൊടുത്തത്. എന്ത് വന്നാലും കുറ്റ എന്റെ മോൾക്ക. പഠിക്കട്ടമ്മേ, കല്യാണിയെ കാണുന്നിടത്തൊക്കെ ഓടാൻ തുടങ്ങിയാൽ എവിടെ വരെ ഓടുമെന്ന് നമുക്ക് കാണണം. അവൾ ഇന്ന് വരുമ്പോ അവൾക്കൊരു കൈ കൊടുക്കണം. ഉറപ്പായിട്ടും വിക്രത്തിനും വിക്രത്തിന്റെ അച്ഛനും കല്യാണിയുടെ മുമ്പിൽ പരാജയം സമ്മതിക്കേണ്ടി വരും. അതാണ് ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഒക്കെ പരിഹാരം, പ്രായശ്ചിത്തവും. നീ എന്തിനാ അതിൽ വിഷമിക്കുന്നത്? അയാൾക്ക് കിട്ടേണ്ട തിരിച്ചടിയാ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ അയാൾക്ക് വേണം. ജീവിതത്തിൽ എന്നും മകളെ തോൽപ്പിക്കാൻ ശ്രമിച്ച ഒരു അച്ഛൻ മകളുടെ മുമ്പിൽ മൂക്കുകുത്തി വീഴണം, പരാജയപ്പെടണം. നീ മനഃപൂർവ്വം ഒന്നും ചെയ്യുന്നതല്ലോ, എല്ലാം വന്ന് ഭവിക്കുന്നതല്ലേ. നിനക്കത് വിഷമായോ? അങ്ങനെ ചിന്തിക്കുന്നതാ നിന്റെ തെറ്റ്. നിന്റെ ജോലി കളയിക്കാൻ വേണ്ടി പ്രകാശനും അയാളുടെ മോനുമൊക്കെ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. നീ ജോലിയൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കണമെന്ന് അവരൊക്കെ ആഗ്രഹിക്കുമ്പോ നീ എന്തിനാ അവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്നത്? എന്താ നീയൊന്നും പറയാത്തത്? ന്യായം എവിടെയാണെന്ന് നമ്മൾ ചിന്തിക്കണം. എനിക്ക് അച്ഛനില്ല, ഞാൻ അങ്ങനെ ഒരു അവതാരത്തെ കണ്ടിട്ട് പോലുമില്ല. എനിക്കും സോണിക്കും അച്ഛനെ കണ്ടതായി ഓർമ്മയില്ല. ഒരിക്കലും ഞങ്ങൾ അങ്ങനെ ഒരാളെ പറ്റി അമ്മയോട് ചോദിച്ചിട്ട് പോലുമില്ല. അമ്മയെ വേദനിപ്പിച്ച അയാളെ എവിടെയെങ്കിലും വെച്ച് കണ്ടാലും തിരിച്ചറിഞ്ഞാലും ഞങ്ങൾ അയാളെ അച്ഛാന്ന് വിളിക്കില്ല. അതുപോലെ നിനക്കും എന്തിനാണ് ഇങ്ങനെ ഒരു അച്ഛൻ? സംസാരശേഷി പോലും ഇല്ലാത്ത മകൾ നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ നിന്റെ ജീവിതത്തിൽ അയാൾ എന്തിനാ? സത്യം പറഞ്ഞാൽ നീയും അമ്മയും അവിടുന്ന് മാറി താമസിക്കുകയാണ് വേണ്ടത്. പിന്നെ വഴിയിൽ വെച്ച് കണ്ടാൽ പോലും അയാളോട് പരിചയഭാവം പോലും കാണിക്കരുത്. ദുഷ്ടന്മാരെ സപ്പോർട്ട് ചെയ്യുന്നത് ചില നേരത്ത് ദൈവങ്ങൾക്ക് പോലും ഇഷ്ടപ്പെടില്ല. അച്ഛനെന്ന് വിളിക്കാൻ ഒരാളെ വേണമെങ്കിൽ നമുക്ക് വേറെ വാടകയ്ക്കെടുക്കാം.
കൃത്യമായി ശമ്പളം കൊടുത്താൽ അയാൾ പ്രകാശനേക്കാളും നിന്നെ സ്നേഹിക്കും. മകളുടെ വളർച്ചയെ തടയുന്ന, മകളെ കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു അച്ഛൻ, അയാൾ ഇനി എവിടെ ജോലിക്ക് പോയാലും നിന്നെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടുമുട്ടേണ്ടി വരും. അങ്ങനെ സംഭവിച്ചാൽ മതിയാവും, അച്ഛന്റെ തല മകൾക്ക് മുമ്പിൽ താഴും ഒരുപാട് തവണ. അതില് തർക്കമൊന്നും വേണ്ട. നിനക്കെന്താ, വീട്ടിലേക്ക് പോകാൻ പേടിയുണ്ടോ? നീ വിഷമിക്കണ്ട, ഞാനും വരാം, നിന്നെ ഞാൻ കൊണ്ടുവിടാം. എന്റെ പെങ്ങളുടെ വീടാ, അതിലുപരി ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണാണ് നീ. അപ്പോ എന്റെ പെണ്ണിനെ അവിടെ കൊണ്ടുവിടുന്നതിൽ തെറ്റൊന്നുമില്ല. കുറച്ചുകൂടെയൊക്കെ തൻ്റെ ഇടം കാണിക്കണം. പല പെൺകുട്ടികളും എല്ലാം ഉള്ളിലൊതുക്കി ജീവിക്കുന്നതാ അവരുടെ പരാജയം. വിജയിക്കാൻ ഒരവസരം വരുമ്പോ അതിനെ പുറം കാലുകൊണ്ട് തട്ടിക്കളയരുത്. ഒരു ഭയം പോലെ ഇങ്ങോട്ട് വരാൻ. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാ, അതിന്റെ കാരണം അന്വേഷിക്കേണ്ടത് എന്റെ കടമയല്ലേ? നിനക്കറിയാം കാരണം എന്താണെന്ന്? എല്ലാം അറിഞ്ഞിട്ട് ഒരുത്തി കൂടെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുക. രണ്ടു പ്രാവശ്യം എനിക്ക് ഇവിടെ കാരണം ജോലി നഷ്ടപ്പെട്ടത് എല്ലാം നിന്റെ ഒത്താശയോടുകൂടെ ആയിരിക്കും. അല്ലാന്ന് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കില്ല, കല്യാണി ഒരിക്കലും സ്വന്തം അച്ഛനോ ആങ്ങളയ്ക്കോ ജോലി നഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലല്ല. നിന്റെ ഭാര്യ ഇവളുടെ ചെലവിൽ എല്ലാവരും കഴിയണം, അതാണ് ഇവളുടെ ആഗ്രഹം. അതുകൊണ്ട് എവിടെ പോയാലും മുന്നി വന്ന് നിൽക്കും. അങ്ങനെ വന്നെന്നിരിക്കട്ടെ, ആ സമയത്ത് നിങ്ങൾ ജോലി കളയേണ്ട കാര്യം എന്താ? നിങ്ങൾ അവിടെ നിന്ന് ഓടിപ്പോരേണ്ട കാര്യം എന്താ? നിങ്ങളുടെ ചെലവിൽ ഈ കുടുംബം കഴിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒളിച്ചോടേണ്ട കാര്യമുണ്ടോ? ഓ, ഇവള് വലിയ സാറമ്മയും ഞാൻ വെറും കൂലിക്കാരൻ. ചായ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണോന്ന് മോന്തയ്ക്ക് വലിച്ചെറിഞ്ഞു താക്കോല്. എന്നിട്ട് ഞാനെങ്കിൽ പോന്നു. ചായ വാങ്ങിച്ചു കൊടുക്കുന്നുള്ള മോഹായിട്ട് വേറൊരുത്തരും പിടിച്ചോണ്ട് വന്നിരിക്കുക. ചായ വാങ്ങിച്ചേനെ, നല്ല ചൂടുള്ള ചായ നിന്റെ മോന്തയ്ക്ക് വലിച്ചെറിഞ്ഞേനെ. നിന്റെ ഭാഗ്യം ഞാനെടുത്ത് വലിച്ചെറിയാം. ഇങ്ങനെ പോയാ നിങ്ങൾക്ക് ഈ നാട്ടിൽ ഒരിടത്തും ജോലി ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റൂടാ ഇവിടെ എന്നേക്കോട്ട് ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്കും ദുർമുഖം കാണണ്ടല്ലോ. പിന്നെ എങ്ങനെ ജോലി ചെയ്യുന്ന നിങ്ങൾ പറയുന്നത്? നിങ്ങൾ പിന്നെ പുറലോകം കാണുമോ? ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കും. തൂക്കിലേറ്റും നീ എന്നെ, തൂക്കിലേറ്റ. ഒരു കുഴപ്പമില്ല എനിക്ക്, മരിക്കാൻ ഞാൻ മരിച്ചാലും ഇവള് ജീവിച്ചിരിക്കാൻ പാടില്ല. ഇവളോ നോക്ക,
നാളെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണാണ് ഇവൾ. ഇവൾ നിങ്ങൾക്ക് മകളല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ താമസിക്കണ്ട. ഇവളുടെ മുഖത്തേക്ക് നിങ്ങൾ നോക്കണ്ട. അല്ലാതെ തല്ലാനും കൊല്ലാനും ഒക്കെ നിന്ന പിന്നെ കളി കാര്യാവേ. എന്തിയടാ, അതൊക്കെ ദേഹത്ത് തുടമ കാണാം. തൊട്ടാ നീ എന്തിയടാ.